നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ലച്ചിന്റെ അകത്ത് കറ കറ എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്ന ആൽഫയുടെ ക്ലച്ച് ആണ്. ആൽഫയുടെ ക്ലച്ച് വരുമ്പോഴത്തേന് ആൽഫയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പുതിയ മോഡൽ BS3 ക്ലച്ച് ആണ് ഇപ്പൊ വരുന്നത്. BS4 ക്ലച്ച്, അതായത് ആപ്പയ്ക്ക് BS4 ക്ലച്ച് ആണ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറ കറ എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. അതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്ലഞ്ചർ ബുഷയില് ഈ ബെയറിംഗ് കയറി കവറിൽ കയറി സ്റ്റക്ക് ആയിരിക്കുമ്പോഴാണ് അങ്ങനെ ആ സൗണ്ട് കേൾക്കാറുള്ളത്. അതായത് ക്ലച്ച് വൈസ് മാറി വിട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്നുള്ളത് ഇതിൻ്റെ അകത്ത് കയറി സ്റ്റക്ക് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ആ സൗണ്ട് കേൾക്കും. കറ കറന്നും പറഞ്ഞ് സൗണ്ട് കേൾക്കും. അതാണ് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മളങ്ങനെ മാറ്റുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആയിട്ടിരിക്കുന്നത് അടിച്ചൂരാൻ പോവാണ്. അടിച്ചൂരി ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഫ്രീ ആക്കുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇത് സ്റ്റക്കായി, ഇതിൻ്റെ അകത്ത് ബെയറിംഗ് കയറി ഇങ്ങനെ സ്റ്റക്കാവുന്നതാണ്. ഇത് പ്ലഞ്ചർ ബുഷ് എന്ന് പറഞ്ഞത്. പ്ലഞ്ചർ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആപ്പയുടെ വരുന്നത് പിച്ചളയിലാണ് വരുന്നത്, ആൽഫയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുമ്പയിലാണ് വരുന്നത്. ഈ ബെയറിംഗ് ആൽഫയ്ക്ക് വരുന്നത്, അതായത് BS4 ഒക്കെ വണ്ടികൾക്ക് ഇപ്പോൾ ക്ലച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. മറ്റേ നമ്മൾ അതാ ആൽഫ ആൽഫ എന്ന് പറയുന്നത്. BS4 ക്ലച്ചിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ബുഷും കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ ബെയറിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയണം ഇത്. അപ്പോൾ അത് ബെയറിങ്ങേ വരുന്നത്. ഈ ബെയറിംഗ് ഇതിൻ്റെ അകത്ത് എപ്പോഴും ലൂസായിരിക്കും. ഒന്ന് കാണിച്ച് ബെയറിംഗ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ലൂസായിരിക്കണം, അല്ലെങ്കിൽ ഇത് കണ്ട ഈ ബെയറിംഗ് ഇതിൻ്റെ അകത്ത് ലൂസായിട്ട് വേണം നമ്മൾ കയറാൻ. ലൂസായിട്ട് കയറിയില്ലെങ്കിൽ ഈ കവറിൻ്റെ അകത്ത് ഇത് ഈ ക്ലച്ചിൻ്റെ കവറിൻ്റെ അകത്ത് ഇത് കിടന്ന് ബെയറിംഗ് കിടന്ന് കറങ്ങത്തതേ ഉള്ളൂ നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത്. അന്നേരം കറ കറന്ന് പറഞ്ഞുള്ള സൗണ്ട് കേൾക്കും. നമ്മൾ ഗിയർ അങ്ങോട്ട് ഫസ്റ്റ് അങ്ങോട്ട് ഇട്ട് വണ്ടി എടുക്കുന്ന സമയത്ത്, പിന്നെ അതുപോലെ തന്നെ ടോപ്പിൽ ഓടുന്ന സമയത്ത് ഒക്കെ ഈ സൗണ്ടുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ബെയറിംഗ് നമ്മളിപ്പോൾ ഒന്നുകൂടെ കാണിക്കും. ഈ ബെയറിംഗ് ഇതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുന്നതാണ്, ഇതിൻ്റെ അകത്ത് കിടന്ന് ലൂസായിട്ട് കിടന്ന് കറങ്ങും ഈ ബെയറിംഗ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ലൂസായിട്ട് ഇങ്ങനെ ഈ ബെയറിംഗ് കറങ്ങുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ ടൈറ്റ് കുറയ്ക്കുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയുക. 2 സെക്കൻഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ വണ്ടിക്കകത്തോട്ട് വീഡിയോ കാണിച്ച് കുറച്ച് ക്ലച്ച് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പയും ആൽഫയായിട്ട് വ്യത്യാസമുണ്ട്. ക്ലച്ച് വേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൊത്തം അലുമിനിയാണ് വരുന്നത് ക്ലച്ച് വേസ്. അപ്പം നിങ്ങളോടൊരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എന്ന് എങ്ങനെ നമ്മൾ അതിൻ്റെ ടൈറ്റ് മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഐഡിയ എല്ലാവർക്കും കിട്ടിയൊന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ അതിൻ്റെ ടൈറ്റ് മാറ്റാൻ പറ്റും? ഇതിൻ്റെ ടൈറ്റ് എന്ത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഒരു അറിവുകരമായിട്ടുള്ള വീഡിയോകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഇതെങ്ങനെ ഈ ടൈറ്റ് മാറ്റാമെന്നുള്ളതാണ് നമ്മൾ ഈ ബെയറിംഗിൻ്റെ അകത്തെ ടൈറ്റ് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പം വീഡിയോ കേട്ടോ. അതിൻ്റെ സൗണ്ട് എന്താ കറന്നുള്ള സൗണ്ടുകൾ മാറ്റാനുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ അതിനകത്ത് ടൈറ്റ് കുറഞ്ഞു നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഒത്തിരി ലൂസായി പോയാലും പണിയാണ്.
ഒരുപാട് ലൂസ് ആവുകയും ചെയ്യില്ല അതിൻ്റെ അകത്ത് ഫ്രീ ആയി ഫ്രീ ആയിട്ട് കയറുന്നുണ്ട് അത് ഫ്രീ ആയി അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓടി നടക്കണം ഓടി നടന്നെങ്കിൽ മാത്രമേ അത് വർക്കിംഗ് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് ഒത്തിരി ഫ്രീ ആയി പോവുകയും ചെയ്യില്ല അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോയ്ക്ക് അത് കാണിച്ചിരിക്കുന്നത് നമുക്ക് സൈഡ് ഒന്ന് ചെറുതായിട്ട് കയറ്റി വിടാം അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഈ വാഷിങ്ങിനെ കയറ്റിയിടുക പ്ലഞ്ചർ പുഷാണിത് ഇങ്ങനെ ഉരുവ പിന്നെ പുതിയ വണ്ടിക്ക് ഇതുപോലെ തന്നെ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് നമ്മളിത് ആപ്പയുടെ ക്ലച്ച് ആൽഫ ആക്കി കൊടുത്തതാണ് ക്ലച്ച് കംപ്ലൈൻറ്റ് എപ്പോഴും കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് അപ്പോൾ നമ്മളന്ന് ഇത്ര നോക്കിയില്ലായിരുന്നു ഇപ്പോൾ മൂന്നാല് ദിവസമായുള്ളൂ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മളത് ഇപ്പോഴാണ് അത് സക്സസ് നമ്മുടെ കുറ്റമാണ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ബെയറിംഗ് ലൂസാണോ ഇല്ല നമ്മൾ നോക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഈ തൃതിപ്പണിയാണ്ട് അത് മാത്രം നോക്കിയില്ല ഇപ്പം വണ്ടി ഓടിച്ചു നോക്കേണ്ട കംപ്ലൈൻറ്റ് ഇന്നാണെന്ന് മനസ്സിലായി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം നമ്മളത് ഇന്നത്തെ അങ്ങനെ ഫ്രീ ആയി കണ്ടോ ഇപ്പം ഇതിനകത്ത് ഫ്രീ ആയി കണ്ടോ ബെയറിംഗ് നമുക്ക് സുഖത്തെ കണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ബെയറിങ് സുഖമായിട്ട് നമുക്ക് സുഖമായിട്ട് ഊരിയെടുക്കാവുന്ന ഒരു വീഡിയോ ആണ് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടല്ലേ നമുക്ക് തന്നെ ഈ വെറും ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ കണ്ടോ അപ്പം നമ്മൾ ഇങ്ങോട്ട് കയ്യിലോട്ട് ഇട്ടാൽ വീഴും അതേപോലെ ഫ്രീ ആയിരിക്കണം അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്നാമത്തെ മിക്കവാറും എല്ലാത്തിനും വരുന്നുണ്ട് പുതിയ വണ്ടിക്കും എല്ലാത്തിനും വരുന്നുണ്ട് നമുക്കത് ഫ്രീ ആയിരിക്കണം അപ്പൊ നമ്മൾ പറയാൻ വന്നത് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ ഇതുപോലെ അറിവുകരമായിട്ടുള്ള ഓരോ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അറിവുകരമായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ കൂടുതലും വരുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള കംപ്ലൈൻറ്റുപരമായിട്ട് പോയി നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് ചെയ്തു മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ക്ലച്ച് പണിഞ്ഞിട്ട് ഇന്ന ആ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഈ കംപ്ലൈൻറ്റ് നമുക്ക് പണിഞ്ഞ് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ആ അറിവുപരമായിട്ടുള്ള വീഡിയോ ആയിട്ട്